ബ്ലിസ് ലൈഫിൻ്റെ പ്രഷർക്ക് ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്നിപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലേ? കണ്ടില്ലേ, ഇതാണ് സുനിയേട്ടൻ എന്നറിയാം. ഒരു മേജിക്കാരനെ നേരിട്ട് കാണാൻ കഴിഞ്ഞാലും അടുത്ത് നിൽക്കാൻ കഴിഞ്ഞാലും വളരെ സന്തോഷം. അതും നമ്മുടെ പ്രേക്ഷകർക്ക് കാണിക്കാൻ കഴിഞ്ഞാൽ അതിലേറെ സന്തോഷം. മേജിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുട്ടിക്കാലത്ത് ഞാൻ കോടന്നൂര് സെൻറ്ററിൽ വെച്ച് കണ്ടൊരു മേജിക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആ മേജിക്ക് കാണാനിടയത്. അതിപ്പോഴും എൻ്റെ പരിസരത്ത് നിൽക്കുകയാണ്. മേജിക്കിന് അത്രയ്ക്കും ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിൽ നിന്ന് പോവില്ല. നമ്മൾ വീട്ടിലിരുന്ന് അത് ചിന്തിക്കുകയും അതുപോലെ ചെയ്യാനൊക്കെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ശ്രമിക്കും. നിതീഷ് പറഞ്ഞ സത്യമാണ്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കലയാണ് മേജിക്ക്. ഞാനും അത് കാരണമാണ് മാജിക്കിനോട് വളരെയധികം താല്പര്യം തോന്നിയത്. പല സ്ഥലങ്ങളിലും ആ മാജിക്ക് പഠിച്ചുകൊണ്ട് എനിക്ക് എത്തിക്കാൻ സാധിച്ചു. ഒരുപാട് ആൾക്കാരായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് കിട്ടി. ഇന്നും ഞാൻ ആ മാജിക്കിനോട് ഇഷ്ടപ്പെടുന്നു. ചുരുങ്ങിയത് ഒരു 18,000 സ്റ്റേജ് വരെ എനിക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 18,000 സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കണക്കാണ്. കാരണം ഒരു മാജിക്കാരനെ സംബന്ധിച്ചിടത്തോളം 18,000 സ്റ്റേജ് കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ കുട്ടികാലത്ത് കണ്ടൊരു മാജിക്കിനെ കുറിച്ച് ഞാനത് ഓർമ്മിപ്പിക്കാം. ഒരു ബനിയനും ട്രൗസർ ഇട്ടിട്ടാണ് ഞാൻ കോട്ടൺ സെൻറ്ററിലേക്ക് കയറി വരുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാരികളൊക്കെ കവലയിൽ വട്ടം കൂട്ടി നിൽക്കുന്നൊക്കെ ഉണ്ട്. ഒരാൾ ഒരു വയസ്സായ ആളാണ് മേജിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കുറച്ച് വളയങ്ങൾ അതിനുള്ളിലൂടെ ഇങ്ങനെ ലോക്ക് ലോക്കായിട്ട് ഇടുന്നു. അതിനോടൊപ്പം തന്നെ പിന്നെ ലോക്ക് തീർക്കുന്നു. അപ്പോൾ കണ്ടപ്പോൾ മഹാ അത്ഭുതമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ട്രൗസറും ഒരു ബനിയനും ഇട്ടിട്ടാണ് ഞാനും ആ മേജിക്ക് കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ ട്രൗസറും ബനിയനും കുറിച്ച് പറയുകയാണെങ്കിൽ, ആ ട്രൗസറും ബനിയനും ആ മേജിക്കിൽ ഒരു ഭാഗമാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. സുനിയേട്ടൻ്റെ ഗുരുനാഥൻ ആരാണ് മേജിക്കിൽ? സാരംഗ് എന്നൊരു മേജീഷ്യനാണ് എൻ്റെ ഗുരു. ആള് തൃശ്ശൂകാരനാണ്, ആളുടെ ദേശം ശൂരാണ്. ഫർണിച്ചർ വർക്കിന് വേണ്ടിയാണ് ഞാൻ ദുബായിലേക്ക് പോയത്. അവിടെ വെച്ചാണ് സാരംഗേട്ടനെ ഞാൻ കാണാനിടയായത്. 6 മാസമായപ്പോഴേക്കും ഞാൻ നിരവധി സ്റ്റേജിൽ ഷോ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ഇതുവരെയായിട്ടും ആ ഡ്രസ്സോ കോട്ടോ എനിക്ക് അയച്ചു വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. 5 പ്രാവശ്യം ഏറ്റവും നല്ല മേജീഷ്യന് ദുബായിൽ നിന്ന് തന്നെ അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചു. ദുബായ് ഷെയ്ഖിൻ്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചു, പ്രസിഡൻ്റിൻ്റെ കയ്യിൽ നിന്ന്. ഇപ്പോൾ നാട്ടിൽ വന്നിട്ടും നിരവധി സ്റ്റേജിൽ ഷോ ചെയ്തു പോകുന്നു. കുട്ടികളെ മാജിക് പഠിപ്പിക്കുന്നു. ഞാൻ എൻ്റെ വർക്കും അതിനോടൊപ്പം തന്നെ മുന്നോട്ട് പോകുന്നു. സുനിയേട്ടാ, നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ നമ്മുടെ സുനിയേട്ടനെ കുറിച്ച് വിശേഷങ്ങൾ അറിഞ്ഞു. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് സുനിയേട്ടൻ്റെ ഒരു കിഡിലൻ മാജിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് കാണിക്കാനുള്ളൊരു മാജിക്ക്? ഞാൻ മാജിക്കിനെ കുറിച്ച് പറയുന്നില്ല, അതിനേക്കാളും നല്ലത് ചെയ്ത് കാണിക്കില്ല നല്ലത്. സുനിയേട്ടൻ്റെ മേജിക്ക് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുള്ളത് സുനിയേട്ടൻ ഓഡിയൻസിൻ്റെ ഇടയിൽ പോയിട്ടാണ് മേജിക്ക് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? അവരെന്താണ് മാജിക്ക് എന്ന് അറിയാൻ അവർക്കും ആഗ്രഹമുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഓഡിയൻസിൻ്റെ ഉള്ളിലോട്ട് കയറി ചെന്നാണ് ഞാൻ ഷോ ചെയ്യുന്നത്. ദുബായിൽ വെച്ച് എനിക്ക് ഏറ്റവും നല്ലൊരു അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചത് ക്ലോസ് അപ്പ് മാജിക്കിലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ക്ലോസ് അപ്പ് മാജിക്കാണ്. ഓഡിയൻസിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് ഷോ ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു യെല്ലോ ബോളാണ് അല്ലേ നിതീഷ്? ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ എത്ര ബോളുണ്ട്? രണ്ട് ബോളുണ്ട്. നിതീഷ് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ സ്റ്റേജിലല്ല, വളരെ ക്ലോസപ്പ് ആയിട്ടാണ് ഞാൻ ഷോ ചെയ്യുന്നത് അല്ലേ? ഇപ്പം എൻ്റെ കയ്യിൽ എത്ര ബോളുണ്ട്? രണ്ട് ബോളുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ എത്ര ബോളുണ്ട്? 3 ബോളുണ്ട്. എനി ഡൗട്ട്? ഇല്ലില്ല, 3 ബോൾ. ഞാൻ എണ്ണ കേട്ടോ. ഓക്കെ, ഒന്ന്, അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. 1, 2, 3 ബോളാണ്. 3 ബോളാണ് എൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, ഇപ്പം എത്ര ബോൾ? 4 ബോളാണുള്ളത്. 1, 2, 3, 4 ബോളാണുള്ളത്. ഒരു ബോൾ കൂടി ഉണ്ട് കേട്ടോ. നിതീഷിൻ്റെ അടുത്ത് നിന്നാണ് ഈ ഷോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അല്ലേ? അതെ അതെ. സ്റ്റേജിലോ ഓഡിയൻസിനോ അല്ല. അല്ല അല്ല, വളരെ ക്ലോസ് ആണ്. ഇതാണ് എനിക്ക് കിട്ടിയതിലെ ഏറ്റവും വലിയ അംഗീകാരം. ഇപ്പം എത്ര ബോളുണ്ട്? 4 ബോൾ. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ എത്ര ബോളുണ്ട്? ഇപ്പം 3 ബോൾ.
ഇതടക്കം നാല് ബോൾ. ഇപ്പോൾ രണ്ട് ബോളായി, ഈ കയ്യിൽ രണ്ട് ബോൾ. ഞാൻ കണ്ട തന്നെ ആട്ടെ, അതായത് ഇതിൽ രണ്ട് ബോൾ, ഇതിൽ രണ്ട് ബോൾ. വാവ്, എന്താ പറയുക, നമുക്ക് അതിശയിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ സുനിബാലിൻ്റെ മേജിക്ക്. മൂന്ന് ബോളിൽ നിന്നിട്ട് നാല് ബോളാക്കി, അത് വീണ്ടും മൂന്ന് ബോളാക്കി. അത് നമ്മൾ നേരിട്ട് നിന്നിട്ട് കാണണം. പക്ഷേ ഇതിൻ്റെ എന്താണ് എൻ്റെ ട്രിക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിലോ കുറച്ചപ്പോഴാണ് ഇത് നാല് ബോളായി എന്നാണ് അല്ലേ. ഇനി ഞാൻ ഈ ബോൾ കൊണ്ട് തന്നെ നിതീഷിൻ്റെ ബോഡിയിൽ ഉരച്ചിട്ടാണ് ഈ ബോൾ ഞാൻ ചേഞ്ച് ആക്കാൻ പോകുന്നത്. അടിപൊളി നാല് ബോൾ ഈ ഷർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത്. ഇനി ഈ സെയിം ബോൾ ഞാൻ നിതീഷിനെ തിരിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, താങ്ക് യു. മുന്നിൽ വെച്ചിട്ട് നിമിഷം നേരം കൊണ്ടാണ് അവർ മൂന്ന് ബോള് നാല് ബോളാക്കിയതും അതിന് തിരിച്ച് മൂന്ന് ബോളാക്കിയതും. സുനേട്ടത് എങ്ങനെ സാധിക്കുന്നു? മാജിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്, കൈവഴക്കം, അതാണ് ഇമ്പോർട്ടൻ്റ്. പിന്നെ സ്പീഡ്. സുനേട്ട, ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് കൂടുതൽ അറിയാനുള്ള ഒരു ആഗ്രഹം, ഇനി സുനേട്ടൻ്റെ ഫാമിലി അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ചെറുപ്പം മുതലൊക്കെ തന്നെ എനിക്ക് കലാപരമായിട്ട് ഭയങ്കര താല്പര്യമായിരുന്നു. അത് ഏത് കലയായിക്കോട്ടെ, ചെറുപ്പം മുതലൊക്കെ ഞാനൊരു കരാട്ട പഠിക്കാൻ പോയി. ഒരു 18 വർഷം കരാട്ട ഫീൽഡുണ്ടായിരുന്നു. കരാട്ട ഫീൽഡിന് ബ്ലാക്ക് ബെൽറ്റ് തേർഡാണ്. പിന്നെ അതിനുശേഷം കുറച്ച് നാൾ കളരി പഠിക്കാനായിട്ട് പോയി. അതിനുശേഷം ജിംനേഷ്യന് പോയി. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട മേഖലകൾക്കൊക്കെ ഞാൻ പങ്കെടുക്കാൻ സാധിച്ചു. അതിലും നിരവധി സമ്മാനങ്ങളും കിട്ടാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിലും കലാപരമായിട്ട് കഴിവുള്ള ഒരുപാട് പേര് ഇവിടെയുണ്ട്. എൻ്റെ പാപ്പൻ്റെ മകളായ ലക്ഷ്മി നല്ലൊരു ഗായികയാണ്. നിരവധി സ്റ്റേജുകൾ പാടി, നിരവധി സമ്മാനങ്ങളും കരസ്ഥമാക്കി. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നമുക്ക് ആ കൊച്ചുമോളെന്ന് വിളിക്കാൻ പറ്റുമോ? നമുക്ക് മാജിക്കിൻ്റെ ഇടയിൽ ഒരു പാട്ടും കൂടി അല്ലേ പ്രേക്ഷകർക്ക് ഇഷ്ടമല്ലേ അത്, അതപ്പോൾ നമുക്ക് ആ മോളെന്ന് വിളിക്കാൻ പറ്റുമോ? ലക്ഷ്മിയെ ഒരു പാട്ട് പാടാനായിട്ട് ക്ഷണിക്കുകയാണ്. എന്താണ് മകളുടെ പേര്? ലക്ഷ്മി. ലക്ഷ്മി, അപ്പോൾ സുനേട്ടൻ ലച്ചു എന്ന് വിളിക്കുന്ന കേട്ടു. ലച്ചു ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് ആൻഡ്രൂസ് എച്ച്എസ് സമ്മാടം. പാട്ട് പഠിക്കുന്നുണ്ടോ? ആ പഠിക്കുന്നു. മാഷയുടെ പേര് കൂടി ഒന്ന് പറയൂ. സുരേഷ്. എവിടെയാണ് പഠിക്കുന്നത്? അതിവിടെ അടുത്ത ഗീതിക കലാക്ഷേത്രത്തിൽ. ശരി, കോട്ടന്നൂരിൽ നിന്ന് അല്ലേ. ശരി, നമുക്കൊരു പാട്ട് കേട്ടല്ലോ നമുക്ക് ലച്ചുവിന്റെ. പ്രഷേരെ കണ്ടല്ലേ, ഒരു കിടലും മേജിക്കാണ് ഇനി കാണാൻ പോകുന്നത് കേട്ടോ. ലക്ഷ്മി എത്ര സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട്? ഞാൻ യു കെ ജി ഒന്നിൽ പാടാൻ തുടങ്ങിയതാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് സ്കൂളിൽ എന്ത് പരിപാടികൾ ഉണ്ടെങ്കിലും ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഏതവസരം കിട്ടിയാലും എനിക്ക് പങ്കെടുത്തിട്ട് സമ്മാനങ്ങളൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഈ അടുത്ത് ഞാൻ സാഹിത്യ അക്കാദമിയിൽ പോയിട്ട് ഈ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എന്നെ അഭിനന്ദിച്ചു. അവിടെ മോഹൻ സിത്താര സാറായിരുന്നു ജഡ്ജായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പാട്ടിനെ കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാനറിയില്ല, കാരണം പാട്ടിനെ കുറിച്ച് വലിയ ജ്ഞാനമുള്ള ഒരാളല്ല. പക്ഷേ ഒരു ആസ്വാദകൻ എന്നുള്ള രീതിയിൽ ഞാൻ വളരെ ആസ്വദിച്ചു, അതുപോലെ നമ്മുടെ പ്രേക്ഷകരും ആസ്വദിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വീണ്ടും മേജിക്കിലേക്ക് കിടക്കാം. പിന്നെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇപ്പോൾ ഉള്ളത് അമ്മ, ഭാര്യ, രണ്ട് മക്കളാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ സുനിയേട്ടൻ്റെ ഒരു സുനിയേട്ടൻ്റെ കല കിട്ടിയിട്ടുള്ളത്.
അങ്ങനെ പറയുകയാണെങ്കിൽ രണ്ടുപേരെയും ഞാൻ മാജിക്കിന് കൊണ്ടുപോയിട്ടുണ്ട്. ചെറുപ്പത്തിലെ മകൾ പഠിക്കുന്ന സ്കൂളിൽ വെച്ച് മകളും മാജിക് ചെയ്തിട്ടുണ്ട്, മകൻ മാജിക് ചെയ്തിട്ടുണ്ട്. രണ്ടുപേർക്കും മാജിക്കിനെ കുറിച്ച് താല്പര്യമാണ്. എല്ലാത്തിനും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും എനിക്ക് അതിനുള്ള പ്രോത്സാഹനം തരുന്നുണ്ട്. ഞാൻ അടുത്തൊരു മാജിക് ചെയ്യാൻ വേണ്ടി നിതീഷിനെ ക്ഷണിക്കുകയാണ്. ക്ഷണിക്കുകയാണ് മാജിക് ചെയ്യാൻ ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞാൽ നിതീഷിനെ വെച്ചാണ് ഞാൻ മാജിക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു യെല്ലോ ക്ലോത്ത് ഉണ്ട്. നിതീഷിന് ഇതിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല ഇല്ല, ഇതിലൊന്നുമില്ല, ഇതിലൊന്നുമില്ല. കാലിയാണ്, കാലി. നിതീഷ് പ്ലീസ്. ഒരു യെല്ലോ തുണിയാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. വേറെ ഇതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഒന്നുമില്ല. അപ്പോൾ നിതീഷ് ആ യെല്ലോ ക്ലോത്ത് ഇതിലേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നിതീഷ് ഇതിലേക്ക് യെല്ലോ ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. ഇനിയാണ് മാജിക് ആരംഭിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിതീഷ് ഇട്ടിട്ടുള്ള ആ ക്ലോത്ത് ഞാൻ ഇത് ടേബിളിന് മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? എൻ്റെ കയ്യിൽ രണ്ട് തുണിയുണ്ട് വൈറ്റ് കളർ. യെല്ലോ കളറാണ് നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുള്ളത്. അതെ, ഇത് വയലറ്റ്. വയലറ്റ് ആണ്. അപ്പം എൻ്റെ കയ്യിൽ രണ്ട് ക്ലോത്ത് ഉള്ളത്. അപ്പോൾ ഈ രണ്ട് വയലറ്റ് ക്ലോത്ത് ഞാൻ കൂട്ടി കെട്ടുകയാണ്. അപ്പോൾ രണ്ട് വയലറ്റ് ക്ലോത്ത് ഞാൻ കൂട്ടി കെട്ടിയിട്ടുണ്ട്. ആ കൂട്ടി കെട്ടിയ ക്ലോത്ത് ഞാൻ നിതീഷിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. നിതീഷ്, ഇപ്പം നമ്മൾ ഇതിലേക്ക് എന്താ ഇട്ടിട്ടുള്ളത്? ഒരു യെല്ലോ കളർ. നമ്മളിതിലേക്ക് ഒരു യെല്ലോ കളർ ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. ഒരു ക്ലോത്ത് ഇട്ടിട്ടുണ്ട് അല്ലേ? അപ്പം ഞാൻ മാജിക് മാജിക് അബ്ര ടു അബ്ര. നിതീഷേ, ഇപ്പം ഇതിലേക്ക് നമ്മൾ എന്താ ഇട്ടുള്ളത്? യെല്ലോ ക്ലോത്ത്. ക്ലോത്ത് ഇപ്പോൾ ആ യെല്ലോ ക്ലോത്ത് ഇതിൽ നിന്ന് വാനിഷ് ആയിരിക്കുകയാണ്. ഇതിലുണ്ടോ? ഇല്ല 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 ചേട്ടാ, കാലിയാണ്, കാലിയാണ്. ആ ക്ലോത്ത് വാനിഷ് ആയിരിക്കുകയാണ്. ഇപ്പോൾ നിതീഷിൻ്റെ കയ്യിലേക്ക് ഞാൻ എന്താ, ഏത് കളർ തന്നിട്ടുള്ളത്? വയലറ്റ് കളറാണ്. വയലറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ള ഏതായിരുന്നു? യെല്ലോ കളർ. യെല്ലോ കളർ അതാണ് ഇതിൽ നിന്ന് വാനിഷ് ആയിട്ടുള്ളത്, കാണാതെ ആയിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ഇത് തുറന്ന് നോക്കാം. തീർച്ചയായിട്ടും. അടിപൊളി. അപ്പോൾ അതിലേക്ക് ഇട്ട ആ ക്ലോത്താണ് ഇതിൻ്റെ ഉള്ളിൽ കെട്ടായിട്ട് ക്ലോത്താണ് ഇതിലേക്ക് സെൻറ്ററിലേക്ക് എത്തിയത്. ഇതാണ് മാജിക്. സൂപ്പർ. ഇത് തന്നെയാണ് നമ്മുടെ സുനി ബാലേട്ടൻ. അത്രയ്ക്കും ഉറപ്പാണ് ആൾക്ക് മാജിക്ക്. കാരണം തൊട്ടടുത്ത് നിന്ന് മാജിക് കാണിച്ചാൽ പോലും ആളെ ട്രിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സംസാരം മാത്രമാണ് സ്റ്റേജിൽ, പ്രവർത്തനം മാജിക് കാര്യങ്ങളൊക്കെ ഓഡിയൻസിൻ്റെ ഇടയിൽ വന്നിട്ടാണ് സുനിയേട്ടൻ മാജിക്ക് ചെയ്യാറ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് തന്നെയാണ്. അതന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ഇപ്പം നേരിട്ട് കണ്ടത്. പണ്ട് എല്ലാവരും പറയണ്ടായിരുന്നു, ഞാനും കേട്ടിട്ടുണ്ടാണ്, തൊപ്പിയിൽ ആണ് പ്രാവിനെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്, കോട്ടിൻ്റെ ഉള്ളിലാണ് പ്രാവ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെ ഒന്നും ആരും സംശയം വിചാരിക്കേണ്ട, ഇതിൻ്റെ ഉള്ളിലൊന്നും ഒരു പ്രാവുമില്ല, ഒന്നുമില്ല. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. മാജിക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കലാകാരന്മാരോടും ഏതൊരു കലയെ ഇഷ്ടപ്പെടുന്നവരോടും പറയാനുള്ളൊരു കാര്യം, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. തുടക്കത്തിൽ പറഞ്ഞ കഥ ഇതാണ്. ഞാൻ അങ്ങനെ കോട്ടൻ്റെ സെൻറ്ററിൽ വന്നപ്പോൾ മാജിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളയങ്ങൾ ഉള്ളിയോടെ കുറക്കുന്നു, അത് വീടിപ്പിക്കുന്നു. ഭയങ്കര രസകരമായിട്ടുള്ളൊരു മാജിക്ക്. അപ്പം ഒരു ബനിയനും ഒരു ട്രൗസറാണ് എൻ്റെ വേഷം. അപ്പോൾ ഞാൻ ഈ മാജിക്ക് കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും മുന്നിൽ പോയി നിൽക്കുകയാണ്. അവിടെ വന്നിട്ട് ആളെന്തൊക്കെയോ കൈകൊണ്ട് കൈകൾ കാണിച്ച് നോട്ട്, അതുമാതിരി ട്രെയിൻ ടിക്കറ്റ് ആക്കുന്നു, ട്രെയിൻ ടിക്കറ്റ് നോട്ടാക്കുന്നു, അങ്ങനെ പല മാജിക്കൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആൾ പറയുന്നത് ആ കുട്ടിയുടെ പോക്കറ്റിൽ ഒരു കല്ല് കാണും എന്ന് പറയുന്നത് ആ ചൂണ്ടിയാണെങ്കിൽ തന്നെയാണ്. ഞാനൊരു ബനിയനും ട്രൗസറാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആൾ സിമ്പിളായിട്ട് ആൾ വന്നിട്ട് എൻ്റെ പോക്കറ്റിൽ നിന്നൊരു കല്ലെടുക്കുകയാണ്. ഞാൻ ഞെട്ടിപ്പോയി സത്യത്തിൽ. ആ മാജിക്കൽ ഞാനൊരു ഭാഗമായി. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സ്കൂളിലും കുട്ടികളിലും കൂട്ടുമ്പോൾ എല്ലായിടത്തും പറഞ്ഞു ഇങ്ങനെ മാജിക്ക് ചെയ്തു, എൻ്റെ പോക്കറ്റ് ഇതാണ് ആൾ കല്ലെടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അതിപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. ആദ്യം കണ്ടൊരു മാജിക്ക് അതാണ് എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ ഞാൻ അടുത്തൊരു നമ്പറോട് കൂടി മാജിക്ക് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. എന്താണ് നിതീഷേ? ഇതൊരു വടി. എല്ലാവരും പറയും മജീഷ്യന്മാർക്ക് മാന്ത്രിക വടിയാണ് അല്ലേ? ഈ മാന്ത്രിക വടിയിലും ഉണ്ടായിരിക്കും മാജിക്കിനെ കുറിച്ച്. ഒരു മജീഷ്യൻ എന്തൊരു കാര്യം തൊട്ടാലും എല്ലാവർക്കും പറയാം അത് മാജിക്കാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഓഡിയൻസിന് വേണ്ടി ഇതാ ഒരു മാജിക്കും കൂടി. ഓ,
ഓക്കെ നിതീഷ്, അടിപൊളി, താങ്ക് യു. ഈ പൂവ് ഞാൻ കുറച്ചൊരു പിടിച്ചോട്ടെ. എന്താ പറയുക, നമ്മളിപ്പോൾ സാധാരണ മേജിക് കാണുന്നത് നമ്മൾ മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാണ് മേജിക് കാണുക അല്ലേ സ്റ്റേജിൽ. ഇതിപ്പോൾ ആ മ്യൂസിക്കും കാര്യമൊന്നും ഇല്ലാണ്ട് വളരെ ലൈവായിട്ടാണ് സുനിപാൽ അല്ലെ സുനിയേട്ടൻ ഈ മേജിക് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ പൂക്കൾ പോലെ തന്നെ ആളെ ജീവിതവും മനോഹരമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.